നമ്മളിപ്പോ സീതാർ കൊണ്ട് വ്യൂ പോയിന്റിലേക്ക് നടന്നു പോയി. നമ്മളിതാ ഇങ്ങനെ സൈഡിൽ കൂടെ വഴിയെ നടന്നു. വെള്ളച്ചാട്ടം ഉണ്ട്, അത് പക്ഷെ അപ്പുറത്തെ മലയിലുള്ളതാണ്, പോകുന്ന സ്ഥിതിയാണ്. അതുകൊണ്ട് കോട മാ തിരിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കോട അടിച്ചു കയറി. നമ്മളിപ്പോ നെല്ലിയുമായിട്ട് കൊറേ സ്ഥലങ്ങൾ കണ്ടു. അതിനകത്ത് ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ഇത് തന്നെയാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോ സീതാർ കുണ്ട് വ്യൂ പോയിന്റിലേക്ക് നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറ്റിയാമ്പതി നിന്ന് ഒരു 8-10 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സീതാർ കുണ്ട് വ്യൂ പോയിന്റ്. ഇവിടെ കയറാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ചെക്ക് പോസ്റ്റ് കയറിയാണ് വരേണ്ടത്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ബോംസ് എസ്റ്റേറ്റ്സ്. അപ്പൊ അവിടെ ഒന്ന് രണ്ട് ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് നമ്മുടെ വണ്ടി നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കാനുണ്ട്. ഫീസ് ഒന്നുമില്ല. അപ്പൊ അവിടുത്തെ ചെക്കിങ് കഴിഞ്ഞിട്ടാണ് നമുക്ക് തുറന്നു തരുള്ളൂ വണ്ടി കയറ്റിക്കൊണ്ട് വരാം. പിന്നെ ഇതുപോലെ തേയില തൊടുന്നതിന്റെ ഇടയിൽ കൂടെ ഒക്കെ നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് വന്നപ്പോ വൺ വേ ആണ്, ഇടുങ്ങിയ വഴിയാണ്. അപ്പൊ ഒരു വണ്ടിക്ക് കൃത്യം പോകാനുള്ള സ്ഥലമായിരുന്നു. ഓപ്പോസിറ്റ് വണ്ടി വരത്തില്ല, വൺ വേ ആണ്. തിരിച്ചു പോകാം. ബാക്കി ഓഫ് റോഡ് പോലത്തെ ചെറിയ റോഡാണ്. നല്ല രസമുള്ള യാത്ര. കോടയുണ്ട്, നല്ല കോടയുണ്ട്. കാപ്പിത്തോട്ടത്തിനിടയ്ക്കൂടെയാണ് യാത്ര. അങ്ങനെ നമ്മൾ കേറി ടോപ്പിലെത്തി കഴിയുമ്പോ നമ്മുടെ കാർ പാർക്കിങ്ങിനൊക്കെ വേണ്ടിട്ട് സ്ഥലങ്ങളുണ്ട്. അവിടെ വരുമ്പോ 20 രൂപ ടിക്കറ്റ് ഉണ്ട് പാർക്കിങ്ങിന്. 20 രൂപ കൊടുത്ത് നമ്മുടെ വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാം. സ്ഥലമുണ്ട്, കുറെ സ്ഥലമുണ്ട്. പാർക്ക് ചെയ്തിട്ട് നമ്മളിപ്പോ സീതാർകുണ്ട് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയുള്ള ഇടവഴിയിൽ കൂടെ നടക്കുകയാണ്. നല്ല കാറ്റുണ്ട്. ഇന്ന് ദീപാവലി ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുന്നുണ്ട്. കാറ്റിന്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നല്ല കാറ്റാണ്. ഇതാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റ്. നന്നൊരു വ്യൂ ആണ്. പെട്ടെന്ന് എന്നതാ ഇവിടെ കോടയായി. ഇപ്പം താഴെ ഒന്നും ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ സീനിൽ കാണുന്നതാണ് എന്താ കോട അടിച്ചു കയറാണ്. സ്പീഡിന് താഴെ നിന്ന് പുകയിട്ട് വരുമ്പോ ഇങ്ങനെ വരിക. ഇത്ര നേരം തോന്നുന്നത് ഇതിന്റെ സൈഡിൽ കൂടെ കുറച്ച് വഴികൂടെ ഉണ്ട്, അതുകൂടെ പോയി നോക്കാം. അപ്പൊ നമ്മളിതാ സീതാർകുണ്ട് വ്യൂ പോയിന്റ് കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു മരം നമ്മൾ കുറെ പിക്ചേഴ്സിലും അതുപോലെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. നല്ല ഭംഗിയുള്ള ഒരു മരം. ബാക്ക്ഗ്രൗണ്ട് നല്ല മഞ്ഞ പഞ്ഞിക്കെട്ട് പോലെയുള്ള കോട. അപ്പൊ ഇവിടെ വന്നിട്ട് കുറച്ച് പോസ് ചെയ്യുമ്പോൾ ഞാൻ പോസ് ചെയ്ത് നോക്കി വേറൊരാൾ മരത്തിന്റെ വേറെ എടുത്തുണ്ട്. അതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ഇത് നെല്ലിമരാണ്. അവിടെ ഒരാള് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന നോക്കിയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതിഭീകരമായ താഴ്ചയുടെ അടുത്തായിട്ട് ഞാൻ നിൽക്കുകയാണ്. കോട കാരണം താഴെ കണ്ടു ഒന്ന് സ്ലിപ്പായ സ്വർഗം ഇതാ കാണുന്നു. എത്ര ആഴമുണ്ടെന്ന് പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാവും. കാലൊന്ന് സ്ലിപ്പായ ഒരു 5 മിനിറ്റ് കഴി താഴെ എത്താനായിട്ട്. അപ്പൊ നമ്മളിതാ ഇങ്ങനെ സൈഡിൽ കൂടെ വഴിയെ നടന്നു പോവാണ്. ഇവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. ഇതിലൊക്കെ ഇങ്ങനെ കുരങ്ങന്മാർ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. ഈ സൈഡിൽ നല്ല കൊക്കയാണ്, പക്ഷെ ഒരു വേലിയോ ഒന്നുമില്ല. ഇപ്പൊ ഇതാ കോട മാറി
തെളിഞ്ഞു വരികയാണ് കേട്ടോ. ഇതാണ് താഴെ ഉള്ള കാഴ്ച. അപ്പം നമ്മളിങ്ങനെ ഈ സീതാർകുണ്ടിൽ വ്യൂ പോയിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വഴിയുണ്ട്. അതൊരു അര കിലോമീറ്ററോളം ദൂരം ഇങ്ങനെ കിടപ്പുണ്ട്. അതുവഴി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്തിരി റിസ്ക് ആയിട്ടുള്ള വഴിയാണ്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ കൊക്കയിലോട്ടാണ്. നല്ല കോട നല്ല കാറ്റൊക്കെ അടിച്ച് വ്യൂ കണ്ട് കണ്ട് പോവുക. ഫ്രണ്ട് വേണ്ട കോട ഉണ്ടോ. ഇപ്പോഴത്തെ എന്തിലെത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മളിതാ സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ അറ്റം വരെ നടന്നു. ഏകദേശം ഒരു അര കിലോമീറ്റർ ഉണ്ട്. കുറെ ആളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ ജസ്റ്റ് രണ്ട് കല്ല് സംഘടിപ്പിച്ച് ഇവിടെ ഇരിക്കുകയാണ്. നല്ല കാലാവസ്ഥ, തണുപ്പ്, കോട കേട്ടോ. നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. കുറെ സമയമൊക്കെ വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം. ഒരു ബോറടിയില്ല. ഇപ്പൊ നക്കിയാ നിങ്ങക്ക് മനസ്സിലാവും. നോക്കിക്കൊണ്ട് നിക്കാ തന്നെ കോട മാറിപ്പോകുന്ന സ്ഥിതിയാണ്. ഇപ്പൊ അതുകൊണ്ട് കോട മാറി ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ എന്താ ഇവിടെ അതാ ക്ലിയർ ആയി. ഇത്രയും കൊക്കയുണ്ട് താഴെ. ദൂരെയായിട്ടൊരു വലിയ വെള്ളച്ചാട്ടം ഉണ്ട്. അത് പക്ഷെ അപ്പുറത്തെ മലയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കാണുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷെ കാഴ്ച കാണാൻ നല്ല രസമാണ്. അപ്പൊ ഈ കോട പോയപ്പോഴാണ് കാണാൻ പറ്റിയത്. എന്താ കോട അടിച്ച് കയറി നമ്മൾ നിന്നടൊക്കെ ഒന്നും കണ്ടുകൂടാത്ത അവസ്ഥയായി കേട്ടോ. ഇപ്പൊ നമ്മള് സീതാർകുണ്ടിന്റെ പല വ്യൂസ് പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സമയം ഓരോരോ ദൃശ്യ ഭംഗിയാണ് കേട്ടോ. ചിലപ്പോ നല്ല ക്ലിയർ ആയിട്ട് താഴത്തെ താഴ്വര മൊത്തത്തിൽ കാണാം, ചിലപ്പോ കോട അങ്ങനെ. എന്താണെങ്കിലും വെയിലൊന്നുമില്ല. എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇരുന്ന് ആസ്വദിച്ചിട്ട് പോവാം. ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഒരു ദിവസം ഫുൾ ആണെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാം കേട്ടോ. കുറേ പേര് അങ്ങനെ ചെക്കന്മാരൊക്കെ ഉണ്ട്, നന്നായിട്ട് എൻജോയ് ചെയ്ത് അവരുടേതായിട്ടുള്ള രീതി. നമ്മളിപ്പോ നെല്ലിയാമ്പതി വന്നിട്ട് ഇന്നലെയും ഇന്നും ആയിട്ട് കുറെ സ്ഥലങ്ങൾ കണ്ടു. അത് ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ഇത് തന്നെയാണ്. നമ്മളിതാ തിരിച്ചു പൊക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നെല്ലിയാമ്പതിയിൽ ഇതുവരെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ്. രാവിലെ ഒന്നുണ്ടായിരിക്കും. നല്ല ക്ലൈമറ്റ്, നല്ല കോട, നല്ലൊരു അന്തരീക്ഷം. ടിക്കറ്റ് ഒന്നുമില്ല. ഫ്രഷ് എയർ, ടിക്കറ്റ് ഒന്നുമില്ലല്ലോ. നല്ല താഴ്ചയുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മുടെ രാമക്കൽ മേടൊക്കെ പോകുന്നവർക്ക് പോലെ ഒരു ഫീല് കിട്ടും ഇവിടെ വന്നാലും. അപ്പൊ ഇപ്പൊ നമ്മൾ സീതാർകുണ്ടെന്ന് പോകുന്ന വഴിക്കുള്ള, അതായത് നടന്നു പോകുന്ന വഴിക്കുള്ള തേയിലത്തോട്ടത്തിന്റെ ഉള്ളിൽ നിൽക്കുകയാണ്. നല്ല കോട, അപ്പൊ നമ്മളിത് സീതാർകുണ്ടിൽ നിന്ന് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സമയത്ത് പോവാണ്. ദിവസം കണ്ടായി. അപ്പോഴുള്ള തേയിലത്തോട്ടത്തിലെ കാഴ്ചകളാണ്. നല്ല അടിപൊളി കാറ്റാണ്, ഭയങ്കര സൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ തേയിലിന്റെ ഇടയ്ക്കായിട്ട് പേരെന്താ അറിയില്ല. ചിലതൊക്കെ ഇൻകാനി മരങ്ങളൊക്കെയാണ്. അപ്പൊ അതൊക്കെ ഈ കാറ്റ് പിടിച്ചിട്ട് ഇങ്ങനെ ആടി ഒലയുമ്പോ ഭയങ്കര സൗണ്ടാണ്. വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് പോലെ പോകുന്നത് കാറ്റടി. അപ്പൊ ഇതാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റ് വന്ന് ഇറങ്ങുമ്പോ ഉള്ള സ്ഥലം എന്ന് പറയണേ. ഈ സൈഡാണ് ഇതാ വണ്ടി വരുന്നത്. ഒൺവേ ആണ്, കുറെ ദൂരം ഒൺവേ ആണ്. ഇവിടെ വന്ന് കാറിനൊക്കെ 20 രൂപയാണ് പാർക്കിംഗ് ഫീ. എന്നിട്ട് ഇതുപോലെ എവിടെയെങ്കിലും ഒക്കെ പാർക്ക് ചെയ്യുക. അങ്ങനെ പാർക്ക് ചെയ്തതിന് ശേഷം ഈ റൂട്ട് നേരെ നടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഒരു 300 മീറ്റർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചെറിയൊരു കഫറ്റേരിയ പോലെ സ്കൂൾ ബാറും ഐസ്ക്രീംസ് ഒക്കെ കിട്ടുന്ന ഒരു കടയുമുണ്ട്. ഇവിടെ ഒരു കടയുണ്ട്. ഇരിക്കുന്ന കൂടുതലും ബൈക്കിലും ബുള്ളറ്റിലൊക്കെയാണ്. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ട് ദീപാവലിയാണ്. അപ്പം ദീപാവലി, ശനി, പിന്നെ ഞായറും അവധികളിലുകൊണ്ടാണ് ഒത്തിരി ആളുകൾ വന്നിട്ടുള്ളത്. ഇതാ നമ്മുടെ ടാറ്റ ബോൾട്ട് ഇതാ കിടപ്പുണ്ട്.
ഏറെക്കുറെ സ്റ്റാൻഡേർഡ് ബൈക്കുകളൊക്കെ ഉണ്ട്.